പി പരമേശ്വർജിയെ പ്രമുഖർ അനുസ്മരിച്ചു. തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രമുഖർ അനുസ്മരണം നടത്തിയത്. ആയിരങ്ങളാണ് ഭൗതികദേഹം അവസാനമായി ഒന്ന് കാണാൻ അനന്തപുരിയിലേക്കെത്തിയത്. പരമേശ്വർജിയുടെ ഭൗതികദേഹം രാവിലെ ഭാരതീയ വിചാരകേന്ദ്രം, അയ്യങ്കാളി ഹാൾ എന്നിവിടങ്ങളിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലകളിൽ ഉള്ളവർ ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്തിമോപചാരമർപ്പിക്കാനായി എത്തിയത്. മന്ത്രിമാർ, MLA മാർ, മുൻമന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും ആദരാഞ്ജലി അർപ്പിച്ചു. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് പരമേശ്വർജിയുടേതെന്ന് BJP MP രാകേഷ് സിൻഹ അനുസ്മരിച്ചു. As a nationalist thinker whose ideology and spirit and values would not only inspire the past and inspiring present but also the posterity. രാഷ്ട്രീയ യോജിപ്പില്ലാത്തവർക്ക് പോലും മതിപ്പുളവാക്കിയ നേതാവായിരുന്നു പരമേശ്വർജി എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു. താൻ വിശ്വസിച്ച ആശയ ആദർശങ്ങൾക്ക് വേണ്ടി അവസാന നാള് വരെ പൊരുതിയ ഒരു നേതാവായിരുന്നു പരമേശ്വർജി. അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യവും നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിപ്പില്ലാത്തവരിൽ പോലും മതിപ്പുളവാക്കിയിട്ടുണ്ട്. ഉന്നതസ്ഥാനീയനായ നേതാവിൻ്റെ വിയോഗം നാടിൻ്റെ നഷ്ടമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. സംഘർഷമല്ല, സംവാദമാണ് രാഷ്ട്രീയത്തിൽ ആവശ്യം എന്ന് കരുതിയിരുന്ന ഒരു നേതാവായിരുന്നു പരമേശ്വർജി. രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഒരിക്കലും കാണിക്കാത്ത ഒരു ഉന്നതസ്ഥാനീയനായ നേതാവിൻ്റെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നാടിന് വലിയ നഷ്ടമാണ്. നിരവധി പേരുടെ വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നു പരമേശ്വർജി എന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഓർത്തെടുത്തു. ദൈഷണിക മണ്ഡലത്തിൽ ജ്വലിച്ചു നിന്ന ഒരു സൂര്യ തേജസ്സായിരുന്നു. അതിൻ്റെ പ്രകാശവും ചൂടും ഏവർക്കും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അദ്ദേഹം പകർന്നു. എന്നെന്നും ഏവരുടെയും വഴികാട്ടിയും ഒരു സഹായിയുമായി നിലകൊണ്ടു. പരമേശ്വർജി നിശബ്ദ വിപ്ലവത്തിന്റെ ആൾരൂപമായിരുന്നുവെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. രാമൻപിള്ള അനുസ്മരിച്ചു. കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്ത് യഥാർത്ഥ നവോത്ഥാനം കൈവരിച്ചത് പ്രധാനമായിട്ടും അദ്ദേഹത്തെ പരമേശ്വരിയുടെ പരിശ്രമം കൊണ്ടാണ്. പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, രാമായണ മാസം എന്ന ആശയം അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇന്ന് അത് സമൂഹം മുഴുവൻ അംഗീകരിച്ചു. അദ്ദേഹം ഒരു സൈലൻ്റ് റെവല്യൂഷനാണ് നടത്തിയ കേരളത്തിൽ. രാഷ്ട്രീയ ചിന്തകളില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു പരമേശ്വർജി എന്ന് പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് അതീതമായിട്ടുള്ള ഒരു മനുഷ്യത്തിൻ്റെ ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് പരമേശ്വർ. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ പരമേശ്വർജിയുടെ ഭൗതികദേഹം അവസാനമായി ഒന്ന് കാണാൻ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തിയത് ആ പുണ്യാത്മാവിന് കേരളക്കര നൽകിയ ആദരവിൻ്റെ തെളിവായിരുന്നു. ജനം, തിരുവനന്തപുരം.